விஷயம் விஷயம் சுதியாக இருக்கட்டு, எனக்கு போட ஆயிருக்குதா என்ன கத்தீட்ரல் உங்களிலேக்ക് നോക്കുമ്പോൾ കാണാം. ഇത് എന്നാ കത്തീഡ്രലാണ്, ഓസ്ട്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ മനോഹരമായ ഒരു സൃഷ്ടി കണ്ടത്. ഇത് രണ്ട് കരങ്ങളാണ് ഒരുമിച്ച് ചേർത്തിരിക്കുന്ന, ചേർത്ത് പിടിച്ചിരിക്കുന്ന രണ്ട് കൈകൾ. ഇത് പറയുന്നത് 10 ലക്ഷം ഒരു സെൻറ്റ് നാണയത്തൊട്ടുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തില് കർത്താവ് പുതിയ പ്രമാണം പഠിപ്പിക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് ഞാനൊരു പുതിയ പ്രമാണം തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. ഓർക്കാം, ഇത് ഒരു ലോക്ക്ഡൗൺ ക്രിയേഷനാണ്, ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് മാസം 19-ാം തീയതിയാണ് ഇത് ഇവിടെ കൊണ്ടുപോയി കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ അവർ ഒരുമിച്ച് ചേർത്ത നാണയത്തൊട്ടുകളാണ്. ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് നമ്മൾ പലതും മനസ്സിലാക്കിയത്. ഒറ്റയ്ക്ക് നിന്നാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. നമുക്ക് ലഭിക്കുന്ന സമ്പത്ത്, ഉണ്ടാകുന്ന പണം, കഴിവുകൾ, ഇവയെല്ലാം ദൈവം നമുക്ക് നൽകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരുമിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നതും അതാണ്. ഒരുമിച്ച് നിൽക്കുക, നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ആണെന്ന് കരുതി ജീവിക്കുക, അതുമായി പങ്കുവയ്ക്കുക. നേരത്തെ കേട്ട വചനഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, പരസ്പരം സ്നേഹിക്കും. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അതുവഴി അറിയാം. നമുക്കും നല്ല തമ്പുരാൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകത്തെ കൊണ്ട് തന്നെ അറിയിക്കണം, പറയിക്കണം. അതിനായിട്ട് നല്ല തമ്പുരാനോട് പ്രാർത്ഥിക്കുക, നല്ല തമ്പുരാനെ സ്നേഹത്തിൽ വളരുക, പങ്കുവയ്ക്കൽ അനുഭവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.